യോഗ്യതാ മത്സരങ്ങളും സന്നാഹ മത്സരങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന 2020 വേൾഡ് കപ്പിന്റെ അവസാന റൗണ്ട് മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഒക്ടോബർ 23-നാണ്. ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ആദ്യ മത്സരത്തിലൂടെ കൂടി യുഎഇയിൽ 2020 വേൾഡ് കപ്പിനെ തിരിതെളിയും. ഇന്ത്യയിൽ വെച്ച് നടത്തേണ്ടിയിരുന്ന വേൾഡ് കപ്പ് ആയിരുന്നു കോവിഡുമായി ബന്ധപ്പെട്ട വ്യാപനത്തെ തുടർന്നാണ് വേദി യുഎഇയിലേക്ക് ആക്കിയിരിക്കുന്നത്. ഐപിഎൽ കളിച്ച് പരിചയസമ്പന്നതയുള്ള കളിക്കാർ 2020 വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ ഗ്രൗണ്ടിനെയും അതുപോലെ കാലാവസ്ഥയും കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഏറെ പൊരുത്തപ്പെട്ടതിനാൽ അവർക്ക് ഏറെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയത്ത് ഇന്ത്യയുടെ ആദ്യ മത്സരം ഒക്ടോബർ 24-ന് പാകിസ്ഥാനെതിരെയാണ്. ചിരവൈരികളായ പാകിസ്ഥാനുമായി ഇന്ത്യ പോരാടാൻ ഇറങ്ങുമ്പോൾ ഏറെ പ്രതീക്ഷകളാണുള്ളത്. വേൾഡ് കപ്പിൽ ഇന്ത്യ ഇതുവരെ പാകിസ്ഥാനുമായി പരാജയപ്പെട്ടിട്ടില്ല എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വലിയൊരു ട്രാക്ക് റെക്കോർഡാണ്. അത് തുടരുക എന്നതും ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. പാകിസ്ഥാനും ശക്തമായ യുവനിരയുള്ള ടീമാണ്. 2020 വേൾഡ് കപ്പ് ഒക്കെ ആയത് കാരണം 2020 മത്സരങ്ങളുടെ ഫലങ്ങൾ ആർക്ക് വേണമെങ്കിലും അനുകൂലമായി തിരിയാമെന്നത് കൊണ്ട് തന്നെ അപ്രവചനീയമായിരിക്കും മത്സരം എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയത്ത് ആദ്യ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് ഓർഡർ എങ്ങനെയായിരിക്കും എന്ന രീതിയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഐപിഎലിലെ പ്രകടനങ്ങളൊക്കെ വന്നതിന് ശേഷം യുവതാരങ്ങളൊക്കെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇവരെയൊക്കെ ഏത് രീതിയിൽ ക്രമീകരിക്കുമെന്ന വലിയ ചോദ്യം വിരാട് കോഹ്ലി എന്ന ക്യാപ്റ്റന് മുന്നിലുണ്ട്. എന്നാൽ വിരാട് കോഹ്ലി തന്നെ കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടുമായിട്ടുള്ള സന്നാഹ മത്സരത്തിന് മുന്നോടിയായി വ്യക്തമാക്കിയിരിക്കുന്നത് ഓപ്പണിംഗിൽ ഇനി ആശങ്കകളൊന്നുമില്ല, രോഹിത് ശർമ്മയോടൊപ്പം കെ എൽ രാഹുൽ തന്നെയാകും ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക എന്നതാണ്. കെ എൽ രാഹുൽ ഈ ഐ പി എല്ലിൽ ഏറ്റവും അധികം റൺസ് നേടിയ മൂന്നാമത്തെ താരമായിരുന്നു. 600-ലധികം റൺസ് നേടി ടൂർണമെന്റിൽ 30-ഓളം സിക്സുകളാണ് കെ എൽ രാഹുൽ പഞ്ചാബ് കിങ്സിന് വേണ്ടി അടിച്ചു കൂട്ടിയത്. അത്തരത്തിലുള്ള ഒരു താരത്തെ മാറ്റി നിർത്തുന്ന കാര്യം ആലോചിക്കാനേ സാധിക്കില്ല എന്നാണ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി പറയുന്നത്. രോഹിത് ശർമ്മ ലോകോത്തര കളിക്കാരനാണ്, മുന്നേറ്റ നിരയിൽ രോഹിത് ശർമ്മയുടെ സാന്നിധ്യം അനിവാര്യമാണ്. അപ്പോൾ രോഹിത് ശർമ്മയും കെ എൽ രാഹുലും കൂടിയാകും ഓപ്പണിംഗിന് ഇറങ്ങുക, മൂന്നാമനായിട്ടാകും താൻ ഇറങ്ങുക എന്നാണ് വിരാട് കോഹ്ലി വ്യക്തമാക്കുന്നത്. ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ മുൻനിര ബാറ്റർമാർ ഏത് ക്രമത്തിലാകും ഇറങ്ങുക എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് വിരാട് കോഹ്ലി തന്റെയും അതുപോലെ രോഹിത് ശർമ്മയുടെയും കെ എൽ രാഹുലിന്റെയും ബാറ്റിംഗ് ഓർഡറിനെ പറ്റി മാത്രം പറഞ്ഞത്. പിന്നീടുള്ള ബാറ്റിംഗ് ക്രമം എന്താണെന്നുള്ള ഇപ്പം തീരുമാനിച്ചിട്ടില്ല എന്നാണ് വിരാട് കോഹ്ലി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയൊരു ആവേശമാണ് വിരാട് കോഹ്ലിയുടെ തീരുമാനത്തോട് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു ആരായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗിന് ഇറങ്ങുക എന്നുള്ളത്. ഇഷാൻ കിഷന്റെ പേര് കേട്ടിരുന്നു, അതുപോലെ തന്നെ വിരാട് കോഹ്ലി തന്നെ ഒരുപക്ഷെ ഓപ്പണിംഗിന് ഇറങ്ങിയേക്കാം എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. നേരത്തെ തന്നെ വിരാട് കോഹ്ലി ഓപ്പണിങ്ങിനോട് ഇറങ്ങാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരുപക്ഷെ വിരാട് കോഹ്ലി രോഹിത് ശർമ്മയോടൊപ്പം ഓപ്പൺ ചെയ്യുമെന്ന ചോദ്യം ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ വിരാട് കോഹ്ലിയും കെ എൽ രാഹുലുമായിരിക്കും ഓപ്പണിംഗിന് എന്ന കാര്യം വ്യക്തമാണ്. കഴിഞ്ഞ ദിവസത്തെ കളിക്ക് മുമ്പാണ് വിരാട് കോഹ്ലി ഇത് പറഞ്ഞത്. ഇന്നലെ ഇംഗ്ലണ്ടുമായിട്ട് നടന്ന സന്നാഹ മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ വാക്കുകൾ ശരിവയ്ക്കുന്ന പ്രകടനമാണ് കെ എൽ രാഹുൽ കാഴ്ചവെച്ചത്. 51 റൺസാണ് കഴിഞ്ഞ ദിവസം കെ എൽ രാഹുലിന് അടിച്ചു കൂട്ടിയത് ഇംഗ്ലണ്ടിനെതിരെ. ഈ ഒരു ബാറ്റിംഗ് മികവ് ഈ വേൾഡ് കപ്പിൽ ഉടനീളം തുടരാൻ കെ എൽ രാഹുലിന് സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ തന്നെ വലിയൊരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കാൻ അതുവഴി സാധിക്കും. അത് വലിയ പ്രതീക്ഷയാണ് ഇന്ത്യ വയ്ക്കുന്നത്, വിരാട് കോഹ്ലി എന്ന ക്യാപ്റ്റൻ വയ്ക്കുന്നത്. വിരാട് കോഹ്ലി എന്ന ക്യാപ്റ്റനെ സംബന്ധിച്ച് അവസാനത്തെ 2020 വേൾഡ് കപ്പാണ്. 2020 ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് വിരാട് കോഹ്ലി ഒഴിയുകയാണ് ഈ വേൾഡ് കപ്പിന് ശേഷം. അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിക്ക് ഒരു കപ്പോടുകൂടി യാത്ര അയക്കാം എന്ന രീതിയിൽ തന്നെ ഇന്ത്യൻ ടീം ഒത്തിണക്കത്തോടു കൂടി കളിക്കുന്ന ഒരു ടൂർണമെൻ്റ് ആകും ഇതും എന്ന കാര്യത്തിൽ സംശയമില്ല. പരിചയസമ്പന്നരായ കളിക്കാരും യുവതാരങ്ങൾ ഒരുപോലെ ചേരുന്ന ഒരു ടീമുമായിട്ടാണ് ഇന്ത്യ മത്സരത്തിനിറങ്ങുന്നത്. ഇനി ഓസ്ട്രേലിയയുമായി നാളെ നടക്കുന്ന സന്നാഹ മത്സരത്തോടു കൂടി ഇന്ത്യ ഒരു നല്ല ടീമായി ഉടച്ചു വാർക്കപ്പെടും എന്ന് വിശ്വസിക്കപ്പെടുന്നു. വിരാട് കോഹ്ലി തന്നെ പറഞ്ഞതുപോലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുക എന്നാണ് ഒരു കളിക്കാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി. അതിൽ വിജയിക്കുകയാണെങ്കിൽ ആ താരത്തിന് ഏറെ മുന്നോട്ട് പോകാൻ സാധിക്കും. അത്തരത്തിൽ ഒരുപാട് താരങ്ങൾ ഇന്ത്യൻ ടീം മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വിരാട് കോഹ്ലി എന്ന ക്യാപ്റ്റനും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ആരാധകരും. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.